ഒഡീഷയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ ആരോഗ്യമന്ത്രി നബ കിഷോർ ദാസ് അന്തരിച്ചു. ചാർസുഗുഡ ജില്ലയിലെ ബജ്രാജ് നഗറിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിനിടയിലാണ് മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വെടിവെച്ച ASI ഗോപാൽ ദാസ് പിടിയിലായിട്ടുണ്ട്. മനു പറച്ചായിരുന്നു. മനു ചികിത്സയിലിരിക്കെയാണ് ഒഡീഷ മന്ത്രിയുടെ മരണം. വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ വെടിവെപ്പ് ഉണ്ടായത്. ഈ ജാർസുഗുഡയിലെ വളരെ പ്രസിദ്ധനായ ഒരു നേതാവാണ്, ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു നേതാവാണ് ഈ നബ കിഷോർ ദാസ്. അദ്ദേഹം ഒറീസയുടെ ആരോഗ്യമന്ത്രിയാണ്. കഴിഞ്ഞ 3 തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഉച്ചയ്ക്ക് 12:30 അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മന്ത്രിക്ക് വെടിയേറ്റത്. അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഗോപാൽ ദാസ് ആണ് വെടിവെച്ചത്. ഈ ഉടനെ തന്നെ നമ്മുടെ News18 ജാസുഗുഡയിലുള്ള പ്രതിനിധി അവിടെ എത്തുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ് നേരത്തെ തന്നെ ഇട്ടിരുന്നു. മന്ത്രി നവീൻ പട്നായക് ഈ വിഷയത്തിൽ അടിയന്തര അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും വെടിയേറ്റ ഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ ജാർസുഗുഡയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഭുവനേശ്വറിലെ അപ്പോളോ ഹോസ്പിറ്റൽ എത്തിക്കാനുള്ള എത്തിക്കാൻ ശ്രമിച്ചു. എന്തായിരുന്നു ആക്രമിക്കാൻ ഈ ASI എന്തായിരുന്നു ആക്രമിക്കാൻ കാരണം? പോലീസ് എന്താണ് പറയുന്നത് അന്വേഷണത്തിൽ? അതിൽ വ്യക്തമായ ഒരു കാരണം ഇല്ല. പക്ഷേ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ നമുക്ക് ജാസുകൂടയിൽ നമുക്ക് News18 റിപ്പോർട്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഈ ഉദ്യോഗസ്ഥന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും ഇവർ തമ്മിൽ ഒരു ശത്രുതയോ അങ്ങനെ മറ്റൊന്നും കാര്യമുള്ളതായി ഒരു വിവരവുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു ഫലമായിരിക്കാം ഈ ആക്രമണം നടത്തിയതെന്നാണ്. ഏതായാലും 2 റൗണ്ട് വെടിവെച്ചിട്ടുണ്ട്. ഇടത് നെഞ്ചിന്റെ ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത്. അത് ലങ്സിലേക്കും ഇതിന്റെ വെടിയുണ്ട ഇറങ്ങിയിട്ടുണ്ട്. ഹാർട്ടിനെയും ബാധിച്ചു. അത് അതിനെ തുടർന്ന് വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായി. അങ്ങനെ അപ്പോൾ തന്നെ പെട്ടെന്ന് ഭുവനേശ്വറിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ ICU വലിയ സംവിധാനത്തോടുകൂടി ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷെ അത്രമാത്രം രക്തം നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയെ രക്ഷിക്കാൻ കഴിയാതിരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും. ഇപ്പൊ നമുക്കും വ്യക്തമായി മനസ്സിലാകുന്നത് അവിടെ ഇവർ തമ്മിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമോ നേരത്തെ ഈ നബ കിഷോർ ദാസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥന്റെ ചില മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇദ്ദേഹം വെടിവെച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നന്ദി മനു. Under-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കൾ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്തു. VS കൃഷ്ണരാജ്, MG മിഥുൻ രണ്ടുപേരും ചേരുന്നുണ്ട് കൃഷ്ണരാജിലേക്ക്. ആദ്യം കൃഷ്ണരാജ്, ആദ്യമായിട്ടാണ് Under-19 വനിതാ ലോകകപ്പ് ഇന്ത്യ നേടുന്നത്, എങ്ങനെയായിരുന്നു കളി?